ചരിത്രത്തിൽ ഒരു സമാനതയുണ്ട്, ദർസ് എ പാരലൽ. അത് 1940s സ്ഥലം ജർമ്മനിയിലാണ്. ജർമ്മൻ പാർലമെൻറ്റിന് തീ പിടിച്ചു. ഇല്ല, ഇത് കാടല്ല, 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 ഇതാണ് സത്യം. നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും അത് പ്രകടമാണ്. ഞാൻ പറഞ്ഞിട്ട് പൊട്ടിയായിട്ട് ഞാൻ പോകുന്നുള്ളൂ, നിങ്ങൾ പ്രസിദ്ധീകരിക്കണ്ട. ഞാൻ കാട് കറിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാട് കറിക്കോട്ടെ. ജർമ്മൻ പാർലമെൻറ്റിൻ്റെ പേര് റീസ്റ്റാഗ് എന്നാണ്. റീസ്റ്റാഗ് തീ പിടിച്ചു. ആ തീ പിടിച്ച നിമിഷം തന്നെ അവിടെ രണ്ടുപേരെത്തി. ഹിറ്റ്ലറുടെ വലങ്കൈ ഇടങ്കൈയായിട്ടുള്ള ഗീബർസും ഗോറിങ്ങും. അവർ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരാണ് തീ വെച്ചതെന്ന്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിചാരണയാണത്. അത് നമ്മൾ അറിയണം. ഇതുമായിട്ട് ബന്ധമുണ്ടതിന്. കമ്മ്യൂണിസ്റ്റുകാരെ അവിടെ വേട്ടയാടി പിടിച്ച് വിചാരണ ചെയ്തു. ആ വിചാരണയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ ജോർജി ദിമിത്രോവ് അദ്ദേഹം പ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. അദ്ദേഹം തൻ്റെ കേസ് സ്വയം ബാധിച്ചു. അദ്ദേഹം ഗീബർസിനെയും ഗോറിഗിനെയും അടക്കം വിചാരണ ചെയ്തു. ഫാസിസ്റ്റ് കോടതി പറഞ്ഞു ഇത് കള്ളക്കേസാണ്, ഹിറ്റ്ലറാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി ഈ തീവയ്പ്പിൻ്റെ പേരുകൾ പ്രവർത്തിച്ചത്. വാടകയ്ക്കെടുത്തൊരു ഗുണ്ടയാണ്, ഒരു കൊലയാളി ആയ പാരമ്പര്യമുള്ള ആളാണ് ആ തീ വെച്ച ആൾ. ആ പാരമ്പര്യമാണ് ബി ജെ പിയുടെ പാരമ്പര്യം. ബി ജെ പി ആ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ആ രാഷ്ട്രീയത്തിൻ്റെ പിൻഗാമിയാണ്. കാട് കയറുകയല്ല. ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും വേദപുസ്തകം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ബഞ്ച് ഓഫ് തോട്ട്സ് ആണ്. അതിൽ ഗോൾവക്കർ പറഞ്ഞു ജർമ്മനിയിലേക്ക് നോക്കുമെന്ന്. വംശാഭിമാനം അതിൻ്റെ ഉത്തുംഗാവസ്ഥ പ്രാപിച്ച മാതൃകാഭൂമിയാണ് ജർമ്മനി. ആ അനുഭവത്തിൽ നിന്ന് ഹിന്ദുസ്ഥാന് വിലപ്പെട്ട പല പാഠങ്ങളും പഠിക്കാനുണ്ട് എന്നാണ് എഴുതിയത്. ഇതാണ് ബി ജെ പി, ഇതാണ് ആർ എസ് എസ്. ആ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തെറ്റുകളും ഏറ്റുവാങ്ങിയ പാർട്ടിയാണ് ബി ജെ പി. ഒരു പറയും കൂടാതെ അവർ ഹിറ്റ്ലറുടെ മാർഗമാണ് സ്വന്തം മാർഗമെന്ന് പറഞ്ഞവരാണ്. അവരുടെ കയ്യിൽ അധികാരത്തിൻ്റെ രണ്ട് ടേം കഴിഞ്ഞു മൂന്നാം ടേം ആരംഭിക്കാൻ അവരാഗ്രഹിക്കുന്നു. കയ്യിൽ കിട്ടിയാൽ അത് ആവർത്തിക്കുക. ഇവിടെ അതുകൊണ്ട് ജനാധിപത്യ ബോധമുള്ള ഇന്ത്യ വെറുതെ പറയുകയല്ല. പാർലമെൻ്ററി സിസ്റ്റം തകരുമെന്ന് പറയുന്നത്, മതേതര മൂല്യങ്ങളെ അവർ തകർക്കുമെന്ന് പറയുന്നത് എല്ലാം വംശാഭിമാനത്തിൻ്റെ റേഷ്യൽ പേഡിൻ്റെ പാർട്ടിയാണ് ബി ജെ പി എന്നറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ ആർ എസ് എസ് നയിക്കുന്ന ബി ജെ പി ആണ് ഞങ്ങളുടെ മുഖ്യ ശത്രു, രാഷ്ട്രീയ ശത്രു. അവരെ വീണ്ടും വരാൻ സമ്മതിക്കാൻ പാടില്ല. നമ്മുടെ പ്രൈമറി ടാസ്ക്, ഇന്ത്യ സഖ്യം അതിനു വേണ്ടി ഉണ്ടായ ഒന്നാണ്. ഞങ്ങളതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടി നിൽക്കുന്നു. ഈ ഇലക്ഷൻ ബി ജെ പി ഭരണത്തെ താഴെ ഇറക്കി ആ സ്ഥാനത്ത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടിയുള്ള സമരമാണെന്ന് സി പി ഐ കാണുന്നു. അതുകൊണ്ടാണ് ആ ഗവൺമെൻറ് ഉണ്ടാകാൻ ഉള്ള സമരത്തിൽ കേരളത്തിലെ വിജയം നിർണായകമാണെന്ന് ഞങ്ങൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് നിർണായകമാകുന്നത്? തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സങ്കല്പിക്കാൻ നമുക്ക് ഒരു തൂക്ക് പാർലമെൻ്റ് ഉണ്ടായാൽ, ഹങ് പാർലമെൻ്റ് ഉണ്ടായാൽ ആർക്കും ഒറ്റയ്ക്ക് അവിടെ ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥ വന്നാൽ ബി ജെ പി നാനാവിധത്തിൽ കൃത്രിമമായി അതുണ്ടാക്കാൻ നോക്കും, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ നോക്കും. നമ്മുടെ മുമ്പിൽ ഗോവയുണ്ട്, മണിപ്പൂരുണ്ട്, എല്ലാമുണ്ട്. ബി ജെ പി എങ്ങനെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പണമെറിഞ്ഞുമെല്ലാം ജനപ്രതിനിധികളെ വിലക്കെടുത്ത് സർക്കാർ ഉണ്ടാക്കുമെന്ന് ഇന്ത്യ കണ്ടിട്ടുണ്ട്. ആ ബി ജെ പി അങ്ങനെയാണെങ്കിൽ എം പിമാരെ പിടിക്കാൻ വേണ്ടി കോടികളുമായി രംഗത്ത് വരും. രാഷ്ട്രീയത്തിൻ്റെ കടിഞ്ഞാൺ അപ്പോൾ അദാനിമാരെ പിടിക്കും.
അദാനി അംബാനി സഖ്യത്തിൻ്റെ കൂട്ടുകെട്ടിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള വലിയ പണമൊഴുക്കുണ്ടാകും. ആ പണമൊഴുക്കിന് അതിജീവിക്കാൻ ആർക്ക് പറ്റും? എല്ലാവർക്കും അറിയാം ഉറപ്പുള്ളവരാരാണ്. എത്ര വലിയ പണക്കൊഴുപ്പ് വന്നാലും എത്ര കോടുകൾ വാരിയെറിഞ്ഞാലും സമ്മർദ്ദമേതെല്ലാം വന്നാലും പ്രലോഭനമേതായാലും അതിൻ്റെ എല്ലാം മുമ്പിൽ ഉറപ്പായും നിൽക്കുമെന്ന് ഉറപ്പുള്ളത് ഒറ്റ കൂട്ടരെ പറ്റി മാത്രമാണ്, അത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം അവിടെ വരും എന്നുറപ്പാക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ജയിക്കേണ്ട 20 പേരും LDFകാരാകണം. അവർ കാലു മാറില്ല, അവരാർക്കും വിളിച്ചു കിട്ടില്ല. വിൽപ്പന പെണ്ണുകളല്ല അവർ, അവർ ജയിച്ചു വരണം. കോൺഗ്രസ് ജയിച്ചു വന്നാലോ? ജയിച്ചു വന്നാൽ ഈ ഒരു ഘട്ടം വന്നാൽ അവരാരും അങ്ങോട്ട് ഒഴുകി പോകാം. എത്ര മുൻ PCC പ്രസിഡൻറ്റുമാർ, എത്ര മുൻ മുഖ്യമന്ത്രിമാർ, എത്ര മുൻ കേന്ദ്രമന്ത്രിമാർ ഉറങ്ങാൻ പോയപ്പോൾ അവർ കോൺഗ്രസ് ആയിരുന്നു, ഉണർന്നപ്പോൾ അവർ BJPയിലെത്തി. ഇത് കണ്ട രാജ്യമാണ് ഇന്ത്യ, അത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയം അതിൻ്റെ കാതൽ മധ്യതരത്വമാണ്, ജനാധിപത്യമാണ്, ഭരണഘടനാ പ്രമാണങ്ങളാണ് അതിൻ്റെ കാതൽ. അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് 20 പേരും LDFകാരാകണം. ഇതാണ് ഈ കാട്ടിലെ യഥാർത്ഥ മരം.